നമസ്കാരം. ഇതൊരുമാതിരി തന്തയ്ക്ക് പിറക്കാത്ത പണിയായിപ്പോയി. ന്യായം പറയുമ്പോൾ അത് ന്യായമായിരിക്കണം, അല്ലാതെ വഹിക്കുന്ന പദവിയുടെയോ ലിംഗത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്കും ഒരു മനുഷ്യനും കിട്ടുന്ന നീതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സിസ്റ്റർ ലൂസി കളപ്പുര ചെയ്ത തെറ്റെന്താണ്? അവർ സഭാ ചട്ടങ്ങളെ ചോദ്യം ചെയ്തു, സഭയിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗം ചെയ്ത കന്യാസ്ത്രീക്ക് നീതി കിട്ടാനായി അവരോടൊപ്പം ഹൈക്കോടതിക്ക് മുന്നിൽ സമരം ചെയ്തു. ഇതൊക്കെയാണ് സഭയുടെ കണ്ണിൽ ലൂസി കളപ്പുരയ്ക്കൽ ചെയ്ത തെറ്റുകൾ. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ നിന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ പുറത്താക്കിയ നടപടി ഇപ്പോൾ വത്തിക്കാൻ സഭാ കോടതിയും ശരിവച്ചിരിക്കുന്നു. തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വത്തിക്കാനെ സമീപിച്ചിരുന്നു. ഈ ഹർജി തള്ളിക്കൊണ്ടാണ് വത്തിക്കാൻ ലൂസിക്കെതിരായി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. FCC സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫാണ് വത്തിക്കാന്റെ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തൻ്റെ ഭാഗം കേൾക്കാതെയാണ് വത്തിക്കാൻ തനിക്കെതിരെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നും ഇത് സത്യത്തിനും നീതിക്കും നിരക്കാത്തതാണെന്നുമാണ് വിധിയറിഞ്ഞതിന് ശേഷം ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചത്. താൻ മഠം വിട്ടുപോകില്ലെന്നും അവർ പറഞ്ഞു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുറുവിലങ്ങാട് മഠത്തിലെ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്കും സഹപ്രവർത്തകരോടുമൊപ്പം സിസ്റ്റർ ലൂസി കളപ്പുര ഹൈക്കോടതിക്ക് മുന്നിൽ ദിവസങ്ങളോളം സമരം ചെയ്തിരുന്നു. കൂടാതെ ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും അഭിമുഖങ്ങൾ നൽകുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടൊക്കെയാണ് ലൂസി കളപ്പുര സഭാ നേതൃത്വത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായത്. സിസ്റ്റർ ലൂസിയോട് സഭാ നേതൃത്വം വിശദീകരണം തേടുകയും അവർ സഭയ്ക്ക് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വിശദീകരണം സഭാ നേതൃത്വം അംഗീകരിച്ചില്ല. ഇതോടെയാണ് ലൂസിയെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് സഭ കടന്നത്. അതേസമയം സിസ്റ്റർ ലൂസി കാരക്കാല മഠത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് FCC മാനന്തവാടി പ്രൊവിൻസ് മുൻസിപ്പ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനെതിരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സിസ്റ്റർ ലൂസി ഹൈക്കോടതിയെ സമീപിക്കുകയും പ്രൊവിൻസിൻ്റെ ഹർജിയിൽ സ്റ്റേ നേടുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ലൂസിയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളുടെ രത്ന ചുരുക്കം. ഇതൊരു മതവിഭാഗത്തിൻ്റെ വിഷയമാണ്, പുറത്തുനിന്നുള്ളവർ അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം സഭയും സഭ ആസ്ഥാനവും സിസ്റ്റർ ലൂസിയും ഒക്കെ ഉള്ളത് ചൊവ്വാഗ്രഹത്തിലല്ല, നമ്മുടെ ഇന്ത്യയിലാണ്, ഈ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ നിലപാടുകളും അഭിപ്രായങ്ങളും പറയുക തന്നെ ചെയ്യും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. സഭയ്ക്ക് സഭയുടേതായ നിയമാവലികളുണ്ട്. ആ നിയമാവലികൾ നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് സിസ്റ്റർ ലൂസി എന്നല്ല ഓരോ കന്യാസ്ത്രീകളും വൈദികരും ദൈവവേലയ്ക്കിറങ്ങുന്നത്. അല്ലാതെ ഒരാളെയും സഭ നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ സഭയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. കന്യാസ്ത്രീ പട്ടം കിട്ടി സഭയിൽ എത്തിയതിനു ശേഷം സഭയെ തിരുത്തണമെന്നും നിയമാവലികൾ പൊളിച്ചെഴുതണമെന്നും പറയുന്നത് ന്യായമല്ല. ബലാത്സംഗം ചെയ്യപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടി സമരം ചെയ്തതിനെ ഞാനും അനുകൂലിക്കുന്നു. പക്ഷേ സഭാവസ്ത്രം ഉണ്ടായിരിക്കെ ചുരിദാർ ധരിക്കണമെന്നും സഭയുടെ അനുവാദമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നും സഭയെ വെല്ലുവിളിച്ചുകൊണ്ടും സഭയ്ക്കുള്ളിലെ നെറികേടുകൾ തുറന്നു പറയുന്നു എന്ന പേരിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നതിനോട് എങ്ങനെ യോജിക്കാനാകും? സിസ്റ്റർ ലൂസിക്ക് സഭാവസ്ത്രം അഴിച്ചു വെച്ചിട്ട് പുറത്തുപോയി അന്തസ്സോടെ നിവർന്നു നിന്ന് അഭിപ്രായങ്ങൾ ഉറക്കെ വിളിച്ചു പറയാം, അതിനൊരു ന്യായമുണ്ട്. അല്ലാതെ താൻ പറയുന്നത് പോലെ സഭ മാറണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിസ്റ്റർ ജസ്മി ചെയ്തതുപോലെ സഭയ്ക്ക് പുറത്തുപോയി സഭയ്ക്കുള്ളിലെ അനീതിക്കെതിരെ പോരാടുകയായിരുന്നു വേണ്ടത്. ഓരോ മതത്തിനും അവരുടേതായ ആചാരങ്ങളും നിയമാവലികളുമൊക്കെയുണ്ട്. ചിലർക്കത് അനാചാരമായി തോന്നിയേക്കാം. അത് സംരക്ഷിക്കേണ്ടത് മതവിശ്വാസികളുടെ കടമയുമാണ്. ഇനി മറ്റൊരു വശം, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് നീതി കിട്ടാൻ വേണ്ടി ആ കന്യാസ്ത്രീക്ക് നീതിന്യായ കോടതിയുടെ മുന്നിൽ പോയി സമരം നടത്തേണ്ടി വന്നു. സഭ ഇപ്പോഴും ഫ്രാങ്കോക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും ജലന്ധർ ബിഷപ്പായി തുടരുകയാണ്. കുംഭസാര രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വീട്ടമ്മയെ 5 പുരോഹിതന്മാർ പീഡിപ്പിച്ച സംഭവത്തിലും പുരോഹിതർക്കെതിരെ സഭ നടപടിയെടുത്തിട്ടില്ല. ആ വീട്ടമ്മയുടെ ആരോപണം വിശ്വാസയോഗ്യമല്ലെങ്കിൽ പോലും, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്ന്. അല്ലാതെ കന്യാസ്ത്രീയായി പോയതിൻ്റെ പേരിൽ സിസ്റ്റർ ജസ്മിക്കും സിസ്റ്റർ ലൂസിക്കും ഒരു നീതി, വൈദികരായതിൻ്റെ പേരിൽ ഫ്രാങ്കോയ്ക്കും ബ്ലാക്ക്മെയിലിംഗ് ചെയ്ത അച്ഛന്മാർക്കും മറ്റൊരു നീതി. അതൊരുമാതിരി തന്തയ്ക്ക് പിറക്കാത്ത പണിയല്ലേ? അല്ലേ എന്നല്ല, ആണ്. സിസ്റ്റർ ലൂസി സമൂഹത്തിൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സഭാവസ്ത്രമൂരി മേലാളന്മാരുടെ മുഖത്തെറിഞ്ഞിട്ട് സഭയ്ക്ക് പുറത്ത് വന്ന് അന്തസ്സോടെ പോരാടണം.
സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന മതവിശ്വാസികളെ വെല്ലുവിളിക്കുകയും സഭാവസ്ത്രം ഊരിവെച്ച് ചുരിദാറുമിട്ട് കാറിൽ കറങ്ങി നടന്ന് ചാനൽ ഫ്ലോറുകളിലെയും ചാനൽ ക്യാമറകളിലെയും വെള്ളി വെളിച്ചത്തിൽ നക്ഷത്രമായി തിളങ്ങാനാണെങ്കിൽ അത് ലൂസ് ചെയ്യുന്ന നെറുകേടാണ്, നീതികേടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അംഗീകരിക്കാനുമാവില്ല.